ജീവിക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് മകളെ രംഗത്തിറക്കിയതാണ്. അവൾ ഉയർന്നു കാണണമെന്ന് എന്റെ വലിയ ആഗ്രഹമായിരുന്നു. സിനിമയിൽ അഭിനയിപ്പിക്കാന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചോണ്ട് പോയത് അല്ലേ? അതെ. ആരാണ് വന്ന് വിളിച്ചത്? ഞങ്ങൾ അങ്ങോട്ട് അന്വേഷിച്ചു എന്നതാ. അവരെ നിങ്ങൾക്കും അറിയാമായിരുന്നോ? ഒന്നും അറിയില്ല. പിന്നെ സിനിമയെന്ന് കേട്ടപ്പോ ഓടിച്ചെന്നാണല്ലേ? ഓ, സിനിമാ നടി ആയാൽ കൈ നിറയെ സമ്പാദിക്കാമല്ലോ അല്ലേ? അവൾക്ക് ചെറുപ്പകാലം മുതൽക്കുള്ള ആഗ്രഹമായിരുന്നു. ഇപ്പോഴത്തെ കാലത്ത് പഠിച്ചിട്ട് എന്ത് ജോലി കിട്ടാനേ സാർ? ഞാനും ഒരു ഗ്രാജുവേറ്റാ, കലാരംഗത്തും പ്രവർത്തിച്ചു. എനിക്കൊന്നും സമ്പാദിക്കാൻ സാധിച്ചില്ല. സിനിമയെന്ന് കേട്ടപ്പോ നിങ്ങളും ഭ്രമിച്ചു. നിങ്ങളൊരു അമ്മയല്ലേ? അല്പം ഒന്ന് സൂക്ഷിച്ചെങ്കിൽ ഈ അപകടം സംഭവിക്കില്ലായിരുന്നു. പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയും കുറെ ചെറുപ്പക്കാരും അകത്ത് നിൽക്കുമ്പോൾ നിങ്ങൾ എന്തിനാ പുറത്തുപോയത്? ഞാൻ കൂടെ ഉണ്ടായാൽ അവൾ മാനിച്ചിട്ട് അഭിനയിക്കില്ലെന്ന് അവര് പറഞ്ഞു. നിങ്ങളത് വിശ്വസിച്ചു? മകളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയില്ലേ നിങ്ങൾ കൂടെ പോയത്? എന്താ ഉണ്ണിയിലേ വേറൊരു തല ഇറക്കുവാ? അയ്യോ മോളെ, ഒന്നും പേടിക്കൊന്നും വേണ്ട. ഉടനെ ഡോക്ടറെ പോയി കാണ്. പിന്നൊരു കാര്യം, ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ആരോടും പറയരുത്. പറഞ്ഞ നിങ്ങളും കൊടുക്കും. ഇതിരിക്കട്ടെ, വാങ്ങിക്കൂ. പേടിക്കാനൊന്നുമില്ല. സ്വന്തം മകളുടെ കാര്യമായിരുന്നിട്ട് പോലും പണത്തിന്റെ മുമ്പിൽ നിങ്ങൾ സത്യം മറച്ചു വെച്ചു അല്ലേ? ആ ചെറുപ്പക്കാരെ കുറിച്ച് നിങ്ങൾക്കൊരു വിവരം അറിയില്ലേ? ഇനിയെങ്കിലും തുറന്നു പറയും. എന്റെ സാർ, എന്റെ മോൾ എന്നെ വിട്ടുപോയി. ആ രോഗികളെ എങ്ങനെയെങ്കിലും ഒന്ന് കണ്ടുപിടിക്കണം സാർ.